സാലു ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇക്ക അഭിനയിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ സല്ലാപല്ലേ? ഗുരുവായൂർ ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ളുണ്ട്, സിദ്ധു പനക്കൽ എന്ന് പറയും. സിദ്ധു പനക്കലിനാണ് ഈ സല്ലാപത്തിന്റെ ഒക്കെ പ്രൊഡക്ഷൻ. കിരീടം ഉണ്ണിലാണ് ആ പടം. എന്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ പടം ചെയ്യുന്ന സമയത്ത് ലോയി സാറിന് ആ സമയത്ത് അതിന്റെ മുന്നേ ഞാൻ പോയി കാണാറുണ്ട്. പല സ്ഥലങ്ങളിലും പല സംഗതികളും പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോയി സാറ് പലപ്പോഴും കാണുമ്പോൾ പറയും, ഞാൻ ഒരു പടം ഇന്നയാൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് നല്ല പറ്റാവുന്ന നിനക്ക് പറ്റാവുന്ന ഒരു വേഷം ഞാൻ തരണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഈ സല്ലാപം എന്ന് പറയുന്ന പടം വന്നതും. പുള്ളിക്കാരനെ എടുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം എന്നെ വിളിച്ച് എന്നെ ഗസ്റ്റ് ഹൗസിൽ സാറിനോട് പോയി കാണാൻ പറഞ്ഞു. അവിടെ പോയി കണ്ടു. പുള്ളി എനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ചെയ്യാം, വിളിക്കാം, ഞാൻ പറയട്ടെ, പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിദ്ധു പനക്കിൽ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് അവിടെ പോയിട്ട് ഈ ആശാരി രാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സല്ലാപത്തിൽ ചെയ്യുന്നു. മാളച്ചേട്ടൻ അതിൽ മൂത്താശേരി ആയിട്ടുള്ള ഒരു വേഷം. 10-25 കൊല്ലം അഭിനയ രംഗത്ത് നിന്നിട്ടെ ഇപ്പൊ ഇക്ക അഭിനയിച്ച സിനിമകളിൽ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടാവും? ഞാൻ ആരപ്പതി എഴുതി വെക്കാറും കാര്യങ്ങളൊന്നും, എന്നാലും ഏകദേശം ഒരു രൂപം പറഞ്ഞാൽ 10-300 പടത്തിന്റെ മേലെ ആയി കാണും. അതിപ്പോ കണക്കൂട്ടി നമ്മളിങ്ങനെ ഓർത്തിരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ മേലെ പോയിട്ടുണ്ടാവും. ഇക്ക ഒരുപാട് സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു സംവിധായകൻ എന്ന് പറയാൻ ഇക്ക ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരൊക്കെ പറയാ? അല്ല, അത് ഓരോ സംവിധായകർ ഓരോ സ്റ്റൈലിലാണ് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഭരതേട്ടൻ്റെ പടം ചെയ്യാറുണ്ട്. ഭരതേട്ടൻ വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൻ്റെ സംഭവം നീ ചെയ്തട, അതിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു തരും. ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ കൂടെ തന്നെ കാര്യങ്ങൾ പോകും. ഇക്ക ഇപ്പോൾ അഭിനയ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, എന്നാലും നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു നടനുണ്ടാവുമല്ലോ. അപ്പോൾ ഇക്ക അഭിനയിച്ച് നമ്മളുടെ അഭിനയിച്ച് കൂടെ നിന്ന് അഭിനയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇക്കയ്ക്ക് ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ്? അങ്ങനെ ഒരു ഇതിലുള്ള എല്ലാ നടന്മാരായിട്ട് അഭിനയിക്കുമ്പോഴും നമുക്ക് നല്ല ഒരു സംഭവം. ഓരോ ക്യാരക്ടറും ഓരോ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പം ആരാ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അവരെ കൂടെ നിന്നെങ്കിലും ഇത് പോവാ എന്നുള്ള സംഭവമുള്ളൂ. ഇപ്പൊ ബാലേട്ടനിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഡയലോഗ് കുറക്കുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെയിൻ ആർട്ടിസ്റ്റായ അവര് പറഞ്ഞു തരും, ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയും, അത് ഓക്കെ. മൂന്നാമത്തെ വർഷം അറ്റാക്ക് ആയിട്ട് എടുക്കും. അല്ലാത്തപ്പോ അതിനിപ്പോ ഇന്നാള് വലുത് ഇന്നാള് ചെറുത് എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. എല്ലാവരും ആർട്ടിസ്റ്റുകൾ തന്നെ. ലാലേട്ടന്റെ കൂടെ ലാലേട്ടന്റെ കൂടെയുള്ളതൊക്കെ കൂടുതൽ ത്രൂ ഔട്ടായിട്ട് രണ്ട് സിനിമകളിൽ അത്യാവശ്യം അഭിനയിച്ചത്. ഒന്ന് ബാലേട്ടൻ, ബാലേട്ടനിലെ സ്റ്റാർട്ടിങ് തന്നെ, അതായത് സിനിമ തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ്റെ കൂടെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കണ്ടത്. ഓട്ട് ഞാന് അരിഷി അശോകൻ, ഇന്ദ്രൻസ്, ഇവരൊക്കെ നന്ദു, അവരൊക്കെ കൂടെ എല്ലാം കൂടിയിട്ട് ലാലേട്ടൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. ഇല്ലേ, ബാലേട്ട ബാലേട്ട വിളിച്ച പാട്ടും കളിയും തമാശയും ഇതൊക്കെ കൂടിയിട്ടുള്ള സംഭവം വലിയ വിജയമായിരുന്നു. അവിടെ അയാൾക്ക് അത് എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയിൽ ഇക്ക ലാലേട്ടൻ്റെ കൂടെ തന്നെ അഭിനയിച്ചൊരു സിനിമയാണ്. അത് എല്ലാവരും മറക്കാൻ പറ്റില്ല. വഴി ചോദിച്ച് ചോദിച്ച് പോവാന്ന് പറയുന്ന ആ ഡയലോഗ് തന്നെ മതി നമുക്കത് മറക്കാൻ പറ്റാത്തൊരു സിനിമയായിട്ട് കാണാം. ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. ഈ ടൗണിൽ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളായിരുന്നു. കണ്ണൂര് ആ ഭാഗത്തായിരുന്നു. കണ്ണൂർ ആ ഭാഗത്ത് റോഡ് സൈഡിലെ ടൗണിലൊക്കെ വെച്ച് കഴിയുമ്പോൾ പോലീസൊക്കെ സെക്യൂരിറ്റിയൊക്കെ നിന്നിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്തത്. കാരണം ലാലേട്ടനൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമ്മള് ആ ഭാഗത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാണാനും പറ്റില്ല. ശ്രീനേട്ടുണ്ട്, ഇവരൊക്കെ ശ്രീനേട്ടനാണ് എൻ്റെ കഥയൊക്കെ എഴുതിയുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്ത് ടൗണിൽ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്. പി ടി കുഞ്ഞു മുഹമ്മദ് സാറിന്റെ ഒരു സിനിമയില് അഭിനയിക്കാൻ പോയി ഇല്ലേ, മഗരീബ് എന്ന് പറഞ്ഞ സിനിമയാ, അങ്ങോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? പി ടിക്കടെ ഒന്നോ രണ്ടു പടം ചെയ്യുന്നത് മുരളീച്ചേട്ടനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മുരളീച്ചേട്ടൻ്റെ കൂടെ ഈ മലയാള സിനിമയിലുള്ള ഒരുവിധമുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളിലും കൂടി നമ്മൾ വർക്ക് ചെയ്തു. അതിനുള്ള ആ ഒരു അവസരം ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു ഭാഗ്യം. അതാണ് ദീപസംഭം മഹാശ്വര്യം എന്ന് പറഞ്ഞൊരു സിനിമ. ഇക്കത് അതിൻ്റെ കൂടെ ദിലീപേട്ടൻ്റെ കൂടെ നിന്ന് അഭിനയിച്ചുള്ള സീനുകളൊക്കെ എപ്പോഴും ഞാൻ കാണുന്ന കാലത്ത്, സിനിമ കാണുന്ന കാലത്ത് കണ്ടിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. നമ്മൾ കൂടെ നേരത്തെ പടം ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടാവും, അത്രയുള്ളു. പിന്നെ അതിൽ അരിശ്രീ അശോകൻ, പിന്നെ ഇങ്ങനെയുള്ള ഒരു 4-5 ആള് ദിലീപിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഒരു ജഗതി ചേട്ടൻ, ഇവരെല്ലാം ഒരാൾ തബല വായിക്കുക, അല്ല മറ്റേ ഇത് വായിക്കുന്ന ആള്, പിന്നെ അപ്പം മറ്റാൾ, ഇത് സംഗീതം ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടെ വേണ്ടേ? അതൊക്കെ സംഗീതം പഠിച്ചിട്ടൊന്നല്ല, അതൊക്കെ എന്തെങ്കിലും സാധനം തരുമ്പോൾ അതിനനുസരിച്ച് വായിക്കുക. അതിൻ്റെ അഭിനയം പറഞ്ഞത് ലോഹിദാസ് സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ, ഒരു ഡ്രൈവർ.
അപ്പൊ ആ ഡ്രൈവറിലെ ഒരു സീൻ ഉണ്ടാവുന്ന സാലുവിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അതിലെ ഒന്നോ രണ്ടോ സീനായിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം അഭിനയിച്ചു, ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, ഒരുപാട് വർഷം അഭിനയിച്ചു, എന്നിട്ട് ഇക്കയ്ക്ക് പുരസ്കാരങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരസ്കാരം ഇക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? അവാർഡുകൾ പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടിയാൽ വേണ്ടാന്നൊന്നും പറയുന്നില്ല കേട്ടോ, കിട്ടാനില്ല. അതുപോലത്തെ ക്യാരക്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ അവാർഡിന് പോലെ അംഗീകരിക്കുന്ന ഒരു സംഭവം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുമില്ല. പിന്നെ ഈ ചെയ്യുന്ന പടങ്ങൾ ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഹോം സിനിമ, ടെലിഫിലിമുകൾ, ആൽബങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം വർക്ക് ചെയ്യാൻ പോരാ, അവരത് റിലീസ് ചെയ്യും, അങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്ന് കാണാം. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു അവാർഡിന് ഇപ്പോൾ ഇന്ദ്രൻസ്, ഇന്ദ്രൻസ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന കാലത്ത് ഇന്ദ്രൻസ് ടൈലറായിരുന്നു പുള്ളി, അതിൽ കോസ്റ്റ്യൂമറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡ്രസ്സ് ചെയ്യുന്ന സംഭവം. അതുകൂടാതെ ഇപ്പോൾ ഈ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ചെയ്ത ഞാൻ ചെയ്ത 2012 ഉണ്ട് ഇന്ദ്രൻസ്. അപ്പോൾ ഇന്ദ്രൻസ് അന്ന് മുതൽ തന്നെ അഭിനയിക്കാനുള്ള ചെറിയ വാസനയുള്ള ആളാണ് പുള്ളിക്കാരിപ്പോൾ. നടനായി ഇപ്പോൾ അവാർഡൊക്കെ കിട്ടി. അതുപോലത്തെ എന്തെങ്കിലും അവാർഡ് കിട്ടാനുള്ള സംഭവം ഒരു ക്യാരക്ടർ ചെയ്യാനും ആഗ്രഹമുണ്ട്. അതെങ്കിലും വിളിച്ചാൽ പോയി ചെയ്യും, മാത്രമല്ല. ഇക്ക 2018 ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ചത് അല്ലേ? ഓ, ആ അഭിനയിച്ച സിനിമയിലെ ടോയിനോന്റെ കൂടെ ഇപ്പൊ പുതിയ ജനറേഷൻ ആയിട്ട് മിലിറ്ററിക്കാരന്റെ റോളിൽ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയെ കുറിച്ച് അതില് വന്ന. അപ്പൊ ഞാൻ സ്കൂളിലെ ബിയൂണാണ്. അപ്പൊ ആ സമയത്താണ് വന്നിട്ട് അദ്ദേഹം വന്ന് സ്കൂളിലെ ഓടൊക്കെ പൊട്ടി വീണ്, ആകെ ബഹളമുണ്ടായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ പുള്ളിയെ രക്ഷപ്പെടുത്താനൊക്കെ വരണതും ഈ ഓട് പൊട്ടി മാറ്റാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നല്ല ആർട്ടിസ്റ്റാണ്, കാരണം എനിക്ക് ഞാൻ ഇപ്പം ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചല്ലോ. ടോവിനോന്റെ കൂടെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. പുള്ളി സെറ്റിലും വളരെ ഡീസെൻ്റ് ആയിട്ടാണ് പെരുമാറുന്നതൊക്കെ. ഇപ്പോൾ സംവിധായകരായിട്ട് അടുപ്പുണ്ട്, പലരും വിളിക്കാറുണ്ടായിരിക്കാം. അപ്പോൾ ഇനി അഭിനയം തുടരാൻ തന്നെയല്ലേ താല്പര്യം? പിന്നെ ഈ അഭിനയത്തെ അഭിനയ രംഗത്ത് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫിലിം ആയാലും ശരി, ആൽബം ആയാലും ശരി, ആര് വിളിച്ചാലും ഞാൻ പോകും. പക്ഷേ നമ്മൾ പറയുന്ന കാശോ അതിൻ്റെ കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ പോവും, പോയി വർക്ക് ചെയ്യും ചെയ്യും. കാരണം അതിൽ ഷോർട്ട് ഫിലിം ഇങ്ങനെ, മറ്റേ മൂവി ഇങ്ങനെ, ആ മൂവി ഇങ്ങനെ എന്നുള്ള ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നമുക്ക് ഏത് വേഷം ചെയ്യുക അതാണുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ വേറെ രൂപത്തിൽ കണക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏത് വർക്കും ഏത് മൂവി ആണെങ്കിലും പോയി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതായതുകൊണ്ട് ആ അപ്പൊ എനിക്ക് നമ്മളെ ഇപ്പൊ പരിചയപ്പെട്ടു, അതില് ഒക്കെ നമ്മള് വിശേഷങ്ങൾ ഒരുപാട് ചോദിച്ചു. കുടുംബം, മക്കള്, അവരൊക്കെ എന്ത് ചെയ്യണു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് അറിയാം. അതായത് ഇപ്പൊ മക്കൾ എന്ന് പറയുന്നത് 3 പേര്, 2 പെണ്ണും 1 ആണും. മൂത്ത മോൻ, ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ്. മൂത്ത മോൻ അവൻ ദുബൈയിലാണ്, അവൻ കല്യാണം കഴിച്ചു. 2 പിള്ളേരുണ്ട്, 1 ആണും 1 പെണ്ണും. ഇപ്പൊ അവനുണ്ട്, എന്റെ പഠിത്തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസം ലീവിലൂടെ വന്നിരുന്നു, ഇപ്പൊ പോയിട്ട് ഇപ്പോൾ 1 മാസം ആവണുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ പിന്നെ വൈഫും കൊച്ചുങ്ങളും ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ 4th മോള് കൂനമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 3-ാമത്തെ മോള് ദുബായിലായിരുന്നു, അവരുടെ ഭാര്യയും ഭർത്താവും ദുബായിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പോൾ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്, അവിടെയാണ്. ഇപ്പൊ അവളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവളെ അവിടെ ഉണ്ട്. ഒരു മിഷ്യൻ ഞങ്ങളുടെ കമ്പനി, ഒപ്റ്റിമ എന്ന് പറഞ്ഞ കമ്പനി, ഇക്കടെ വീട്ടിൽ കുടിവെള്ളത്തിന് അടുക്കളയിൽ ഒരു മിഷ്യൻ വെക്കാനാണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഫ്രാൻസിസ് അത് പറയാനുണ്ടായത് പറയാനുള്ള കാര്യം, മോളാണ് എനിക്ക് നമ്പർ തരുന്നത്. കൂനമൂച്ചി എന്ന് പറയാം, ഗുരുവായൂർക്ക് പോകുന്ന വഴി കൂനമൂച്ചി എന്ന് പറഞ്ഞ, അപ്പൊ അവിടെയും വെച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ മരുമകനെ ഈ വെള്ളത്തിനെ കുറിച്ചൊക്കെ അറിയുന്ന, അവന് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും പറയുന്നതിന് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെയാണ് സംഭവം, നല്ല സംഗതിയാണെന്നുള്ളത്. അപ്പൊ ഫ്രാൻസിസ് ഇതാണ്, ഫ്രാൻസിസ് ഫിറ്റ് ചെയ്ത മെഷീനിലെ വെള്ളം. അപ്പൊ ഈ വെള്ളം എടുത്താണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത്. വൈഫിന് വേറൊരു കംപ്ലൈൻറ്റ് ആയിരുന്നു, ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടിക്കാൻ ലേശം കഞ്ഞിയുടെ വെള്ളം ചോദിച്ചാൽ പറയും കഞ്ഞിയുടെ വെള്ളം കൊള്ളൂലിട്ടതാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതെന്തോ ഈ വെള്ളത്തിന്. അതിന് ശേഷമാണ് ഫ്രാൻസിസിൻ്റെ ഈ ഒരു സംഭവം കൂടെ ഫിറ്റ് ചെയ്തത്. അതിന് ശേഷം ഇപ്പോൾ ചോറ് അരിയിട്ട് ചോറ് വെച്ചാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ആ കഞ്ഞിയുടെ വെള്ളം കുടിക്കാം. അതേമാതിരി ഈ പച്ചവെള്ളവും വൃത്തിയായിട്ട് കുടിക്കാനും എല്ലാം ഉപയോഗിക്കാനും എല്ലാ സാധനങ്ങൾക്കും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാം. എന്തായാലും വളരെ നന്ദിയുണ്ട് ഫ്രാൻസിസ്, ഇമ്മാരുത്തെ. ഇതുപോലെ എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇത് മാതിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ കുടിവെള്ളം അത് വേറെ ആരും വടക്കാക്കുന്ന വെള്ളമല്ല കേട്ടോ, കണക്റ്റ് ചെയ്യുന്നതും ഈ കൊയൽക്കണെന്നൊക്കെ എടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ
ചളി കെട്ടി വെള്ളമൊക്കെ കേടുന്ന അവസ്ഥയും പിന്നെ ചോറ് കേടുന്നതും പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇക്കടെ വീട്ടിൽ വന്ന് നമ്മൾ ഈ 7 വർഷം മുൻപ് ചെയ്തിട്ടുള്ള ഈ മെഷീൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിലെ വെള്ളം ഇക്ക കുടിച്ചു നോക്കി, നല്ല അഭിപ്രായമാണ് ആൾ പറയണത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ താങ്ക്സ് നിങ്ങളുടെ കമ്പനിക്ക് എല്ലാവർക്കും. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ വർക്ക് ഇവിടെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് വന്നിട്ട് പുള്ളിയുടെ ഈ മെഷീന് മെയിൻ്റെനൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം ആളുടെ മുഖത്ത് കാണാനുമുണ്ട്. അതുകൊണ്ടാണ് പുള്ളി നമ്മളെ സ്വീകരിക്കുന്നതും പുള്ളി നമ്മൾ വീണ്ടും വീണ്ടും ആളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ട സഹായങ്ങളും ഞങ്ങൾക്ക് കമ്പനിക്ക് വേണ്ട പ്രോത്സാഹനവും നിങ്ങൾ തരണം. ഈ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റെല്ലാ കാര്യങ്ങളും വല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ബൈ ബൈ.